class Meros tomato. Let's look at the subphylum Chelicerate. By class Meros tomato, we have subphylum Chelicerata. It comprises arthropods without antennules, antennae, mandibles, but with a pair of HLH pincer like appendages called Chelicerae. ഈ ചെലിസെറേ എന്ന് പറഞ്ഞ അപ്പൻഡേജസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫൈലത്തിന് ചെലിസെറേറ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ക്ലാസ് മെറോസ്റ്റോമാറ്റ എന്ന് പറഞ്ഞത്. വൺ ഓഫ് ദ ഫേമസ് എക്സാമ്പിൾ ഈസ് കോൾഡ് ദ ലിമുലസ്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് കോമൺലി കോൾഡ് കിങ് ക്രാബ് ഓർ ഹോർസ് ഷൂ ക്രാബ്. ഇറ്റ്സ് എ പ്രിമിറ്റീവ് ആർത്രോപോഡ്സ് ആൻഡ് ഇസ് നോൺ ആസ് ലിവിംഗ് ഫോസിൽസ്. സോ വൈ ഇസ് കോൾഡ് ലിവിംഗ് ഫോസിൽ? ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺമോഡിഫൈഡ് ഓവർ 350 മില്യൺ ഇയേഴ്സ്. നോ ചേഞ്ച് ഫോർ ദ 350 million years, hence it is called a living fossil. It's a dark brown semicircular externally segmented structures. You can see the external divisions. The body is divisible into prosoma, so this is the prosoma, and next is opisosoma, and the last one is the metasoma or the telson. There are two median eyes are there. Here the two median eyes are there, and the two lateral eyes or the compound eyes are present. So this opisosoma, this region is serrated with a mobile spine. You can see the mobile spines here. Carapace and opisosoma joined by a transverse hinge. So there is a transverse hinge here. The post oral caudal spine or the telson hinged and mobile. This is a caudal spine. ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു ഹിഞ്ച് ഉണ്ട്, വിജാഗിരി പോലെയുള്ള ഒരു പാർട്ട് ഉണ്ട്. സിക്സ് പെയർസ് ഓഫ് സെഫലോ തൊറാസിക് അപ്പൻഡേജസ് അറ്റ് പ്രസൻറ്റ്. സിക്സ് പെയർസ്, വൺ ഇസ് കോൾഡ് ഹിയർ, ഇസ് കോൾഡ് ചെലിസെറെ, നെക്സ്റ്റ് വൺ ഇസ് പെരിപാൽപി, ആൻഡ് ഫോർ പെയർസ് ഓഫ് വാക്കിംഗ് ലെഗ്സ് അത്. അതിനുശേഷം ഫോർ പെയർസ് ഓഫ് വാക്കിംഗ് ലെഗ്സ് ഉണ്ടാവും. നെക്സ്റ്റ് പാർട്ട് ഇസ് കോൾഡ് ദ മെസോസോമ. സോ ദിസ് റീജിയൻ ഓർ ദ മെസോസോമ അല്ലെങ്കിൽ ഒപ്പിസോസോമ എന്ന് പറയാം. അബ്ഡോമിനൽ റീജിയൻ, സിക്സ് പെയർസ് ഓഫ് ഫ്ലാറ്റ് ആൻഡ് അപ്പൻഡേജസ് അത്. ദ ഫസ്റ്റ് പെയർ ആർ വിത്തൗട്ട് ഗിൽസ്, ദ റെസ്റ്റ് ഫൈവ് പെയർസ് ആർ ഫ്രീ ആൻഡ് ഈച്ച് കാരീസ് എ ഗിൽ ബുക്ക്. ഇവിടെ അതിൻ്റെ ഗിൽ ബുക്ക് ആണ്. ദിസ് കാണിക്കുന്ന ഈ ഭാഗമാണ് അതിൻ്റെ ബുക്ക് ഗിൽസ് എന്ന് പറയുന്നത്. റെസ്റ്റ് ഫോർ ദ റെസ്പിറേഷൻ. സോ ദിസ് ഈസ് എ റെസ്പിറേറ്ററി ഓർഗൻ. ഓൾ ദ മസിൽസ് ആർ വെൽ ഡെവലപ്ഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ അബ്ഡോമൻ ആൻഡ് ദ സ്റ്റേണം. Respiration is through gill books. Life cycle involves a trilobate larva because its resemblance with the trilobate. തൊട്ട് മുന്നേ പഠിച്ച ക്ലാസ്സിലെ ട്രൈലോബേറ്റിനെ റിസംബിൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ലാർവ. അതുകൊണ്ട് ഇതിനെ ട്രൈലോബേറ്റ് ലാർവ എന്ന് പറയുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ഇക്വാളിറ്റി എന്ന് പറയുന്നത്? ഹോസ് ഷൂ ക്രാബ് ആർ ഇൻഹബിറ്റൻ്റ് ഓഫ് ഷാഡോ സീസ് ബട്ട് സം മെമ്പേഴ്സ് ഒക്കേഷനി ഒക്കേഴ്സ് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് ബ്രാക്കിഷ് സ്ട്രിംഗ് വാട്ടേഴ്സ്. ദ ബറോ ആൻഡ് ഫോറേജ് ഫോർ മൊളസ്ക്. സോ ദ കൺസ്യൂം മൊളസ്ക് ആൻഡ് വേംസ് ഇൻ സാൻഡ് and mud with the head on shoveling action of the carapace. Carapace are pulling in a particular movement. A movement load of the mollusks and worms in a conducted to the curriculum. In breeding season, members of both sexes come to shore, decode for laying egg. So they lay, this limulus lay its eggs on the sandy shores. Adult individuals move by crawling while the young ones swim with the help of their abdominal appendages. So it has some affinity with the extinct forms with the trilobates. So this is its evolutionary significance. Shows some similarities with trilobates. Cephalothorax with lateral eyes. Appendages are biramous. Presence of lateral pleural spines. This is a trilobate stage in the life history of limulus. So all these shows the resemblance with the trilobate. And there are affinities with the living forms like crustaceans. Crustaceans are സാമ്യതയുണ്ട്. അതായത് നമ്മുടെ ക്രാബ് ഒക്കെ വരുന്ന വിഭാഗം, പ്രോൺ ഒക്കെ വരുന്ന വിഭാഗത്തിൽ. സോ ആൻഡ് വാട്ട് ആർ ദീസ് സിമിലാരിറ്റീസ് വിത്ത് ദ ക്രസ്റ്റേഷ്യൻ? ദീസ് ആർ ദ സിമിലാരിറ്റീസ്. അക്വാട്ടിക് ഹാബിറ്റേഴ്സ്. അപ്പൻഡേജസ് ഓർ ബൈറാമസ്, സിംപിൾ, മീഡിയൻ ആൻഡ് ലെസ് കോംപ്ലിക്കേറ്റഡ് ലാറ്ററൈസ് ആൻഡ് പ്രസൻസ് ഓഫ് എൻഡോസ്റ്റേനിയ. സോ ഓൾ ദീസ് ക്യാരക്ടേഴ്സ് റിസോഴ്സ് resemblance with the crustaceans, while these characters shows resemblance with the trilobate. Limulus is extremely important. So this is its medical importance, biomedical industry, because their blood contain a very primitive clotting protein called a coagulogen. So this is its blue blood. So this is a blue blood. ഇത് കാണിക്കുന്നതിൻ്റെ extraction ആണ്. Blood clotting protein called a coagulogen. They can detect bacteria and capture them and lock into a gel. അപ്പോൾ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ, ബാക്ടീരിയനെ കണ്ടെത്തിയിട്ട് അതിനെ
ജെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ കൊയാഗ്ലോജിന് പറ്റും. സോ നൗ ദേർ കോപ്പർ ബേസ്ഡ് ബ്ലൂ പിഗ്മെൻറ്റ് കോൾഡ് ഹിമോസൈൻ ആൻഡ് കൊയാഗ്ലോജൻ ആർ യൂസ് ടു മേക്ക് എൽ എ എൽ ലിംലെസ് അമീബോസൈറ്റ് ലൈസേറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ബാക്ടീരിയ എൻഡോടോക്സിൻ ഇൻ ഹ്യൂമൻ.